ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്. കുന്ദമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ISRMലേക്ക് സ്വാഗതം. കോവിഡ് വാക്സിൻ ഗർഭച്ഛിദ്രത്തിന് കാരണമാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. എങ്ങനെയോ ജനങ്ങളുടെ ഇടയിൽ അത്തരമൊരു അടിസ്ഥാനരഹിതമായ അഭിപ്രായം ഉടലെടുത്തിട്ടുണ്ട്. അതായത് കോവിഡ് വാക്സിൻ എടുക്കുന്നവർക്ക് അവർ ഗർഭിണികളാണെങ്കിൽ ഗർഭം അലസിപ്പോകുമെന്നും അഥവാ ഗർഭച്ഛിദ്രത്തിന് അത് കാരണമാകുമെന്നും, അതുകൂടാതെ ഗർഭം ധരിക്കുന്ന അഥവാ ധരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ വാക്സിൻ ഒടുക്കുകയാണെങ്കിൽ ഗർഭം ധരിക്കുവാൻ സാധിക്കുകയില്ല എന്നും ഉള്ള ഒരു ധാരണ എങ്ങനെയോ ഉടലെടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ തെറ്റായ വാർത്തകൾ വളരെ പെട്ടെന്ന് പ്രചരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഈ വാക്സിനെക്കുറിച്ചെല്ലാം, ഏത് വാക്സിനായാലും, ഇപ്പോൾ പോളിയോ വാക്സിനായാലും ശരി, ഏതിനെക്കുറിച്ചായാലും ശരി, തെറ്റായ വാർത്തകൾ വളരെയധികം പ്രചരിക്കുന്നതായി കാണുന്നുണ്ട്. വാക്സിനേഷൻ വഴിക്ക് നമുക്ക് ഒട്ടനവധി രോഗങ്ങളെ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, നിർമ്മാർജ്ജനം ചെയ്യുവാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വസൂരി പോലെയുള്ള രോഗങ്ങൾ നമ്മൾ ചില്ലറയായി കാണരുത്. ഒരു സമൂഹത്തെ തന്നെ കൊലക്കി കൊടുത്തിരുന്ന ഒരു അസുഖമായിരുന്നല്ലോ വസൂരി രോഗം. എന്തു തന്നെയായാലും വാക്സിൻ ഉണ്ടാക്കുന്നതിനും വാക്സിൻ ഉണ്ടാക്കി അത് ജനങ്ങളിൽ പരീക്ഷിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തി അത് സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കുറേ സമയം ആവശ്യമുണ്ട്. കോവിഡ് വാക്സിൻ്റെ കാര്യത്തിൽ നാം തിരക്കിട്ട് അത് കുറച്ചൊക്കെ ചെയ്തു എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും അതിൻ്റെ ചില സംഗതികൾ ഷോർട്ട് കട്ട് വഴിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആ വാക്സിൻ വളരെ ഫലപ്രദമാണ്. അത് ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഈ ഒരൊറ്റ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഏത് വാക്സിനായാലും ശരി, അതിന് അതിൻ്റേതായ ദോഷഫലങ്ങളുണ്ട് എന്നുള്ളൊരു സാധാരണ ഒഴുക്കൻ മട്ടിൽ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കോവിഡ് വാക്സിൻ അത്ര വലിയ പ്രത്യേകിച്ചുള്ള ദോഷഫലങ്ങളൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ചില വാക്സിനുകൾക്ക് ശരീരത്തിൽ ക്ലോട്ട് ഉണ്ടാകുവാൻ, അതായത് രക്തത്തിൽ ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പ്രചരണം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തു തന്നെയായാലും ശരി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഗർഭിണികളാകുന്നതിന് അഥവാ ഗർഭം ധരിക്കുന്നതിന് ഈ വാക്സിൻ തടസ്സം സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, ഒരിക്കലുമില്ല. എന്നാൽ തെറ്റായ പ്രചരണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള വളരെ പെട്ടെന്ന് പ്രചരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊരു ധാരണ എല്ലാ വ്യക്തികളുടെ ഇടയിലും ഉടലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നവദമ്പതികളും ഇൻഫെർട്ടിലിറ്റി ചികിത്സ നൽകുന്നക്ക് തയ്യാറാകുന്ന വ്യക്തികളും ഈ വാക്സിൻ എടുക്കാതെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ചതിൽ തെറ്റായ പ്രചരണങ്ങളാണ് ഇതിന് കാരണമായി തീർന്നത്. നമുക്ക് വരാം എങ്ങനെയാണ് ഇതിനൊരു പ്രചരണം ഇങ്ങനെ അഴിച്ചുവിടുവാനുണ്ടായ കാരണമെന്നുള്ളത്. ഇപ്പോൾ മിക്ക വാക്സിനുകളിലും സ്പൈക്ക് പ്രോട്ടീനെതിരായിട്ടുള്ള ഒരു ആൻറ്റിബോഡി സൃഷ്ടിക്കുവാനാണ് വാക്സിനേഷൻ നടത്തുന്നത്. അപ്പോൾ കൊറോണ നമ്മൾ ചിത്രങ്ങളിലെല്ലാം കണ്ടു കഴിഞ്ഞു, അതൊരു ബോൾ പോലെയാണ്. അതിൽ നിന്ന് പൊന്തി നിൽക്കുന്ന കുറേ സ്പൈക്കുകളുണ്ട്. ഈ സ്പൈക്കുകൾ വഴിക്ക് ഇതിനകത്തേക്ക് കയറാൻ കഴിയുകയുള്ളൂ, എങ്ങോട്ട്, മനുഷ്യൻ്റെ കോശങ്ങൾക്കുള്ളിലേക്ക്. അപ്പോൾ ആ സ്പൈക്കുകളെ തകർക്കുക എന്നുള്ളതാണ് വാക്സിൻ മുഖ്യമായും ചെയ്യുന്നത്. ഈ സ്പൈക്കിനെതിരെയുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കിക്കൊണ്ട് അഥവാ ആൻറ്റിബോഡി ഉണ്ടാക്കുവാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് നൽകുകയാണ് വാക്സിൻ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ഒരു പ്രോട്ടീൻ, സിൻസൈറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, സാധാരണഗതിയിൽ ഗർഭം ധരിക്കുമ്പോൾ പ്ലാസൻ്റ അഥവാ മറുപുള്ള ഉണ്ടാകുവാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ്റെ ഉൽപ്പാദനം ഈ വാക്സിൻ വഴി ഇല്ലാതാകുമെന്നാണ് ദുഷ്പ്രചരണം. വാസ്തവത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നേയില്ല. എന്നാൽ വാക്സിനെ എതിർക്കുന്നവർ ഇങ്ങനെയൊരു സാധ്യത, അതായത് ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നു. അതുമൂലം സാധാരണക്കാർ വാക്സിൻ എടുക്കാൻ, അതായത് ഗർഭം ധരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വാക്സിൻ എടുക്കുവാൻ മടിക്കുന്നു. ഇതാണ് വസ്തുത. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രോട്ടീനെതിരായിട്ട് ഈ വാക്സിൻ ഒരു രീതിയിലും പ്രവർത്തിക്കുന്നില്ല. ഗർഭം ധരിക്കുന്നതിന് അതൊരു തടസ്സമാണ്. അതായത് ആ പ്രോട്ടീൻ എന്തായാലും ആവശ്യമാണ്, അത് ശരിയാണ്. ആ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരെയോ അല്ലെങ്കിൽ വേറെ രീതിയിലൊരു മെസ്സേജ് കൊടുത്തിട്ട് ആ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതുമായ പ്രവർത്തനങ്ങളിലൊന്നും നമ്മുടെ വാക്സിൻ പങ്കുവഹിക്കുന്നില്ല. എന്നിരുന്നാലും ഈ പ്രചരണം അല്പം വിവരമുള്ളവരുടെ ഇടയിൽ കൂടി കാര്യമായി പ്രചരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് കോവിഡ് വാക്സിൻ എടുക്കുന്നതുകൊണ്ട് യാതൊരു രീതിയിലും ഗർഭധാരണത്തെ അത് ബാധിക്കില്ല. ഇനി കോവിഡ് വാക്സിൻ എടുക്കാതിരുന്നാലോ, ഗർഭം ധരിക്കുകയാണെങ്കിലോ? എന്നാൽ ഒരു കാര്യം തീർത്തു പറയാം, കോവിഡ് രോഗം ബാധിക്കുകയാണെങ്കിൽ ഗർഭിണിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അപകടം പിടിച്ചതാണ്.
കാരണം പ്രമേഹമുള്ളവർ, പ്രഷറുള്ളവർ, ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ, അങ്ങനെ മറ്റെന്തെങ്കിലും അസുഖമുള്ളവർ വ്യക്തികൾക്ക് കോവിഡ് രോഗം ബാധിക്കുകയാണെങ്കിൽ അത് അപകടം പിടിച്ചതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ ശരീരത്തിൻ്റെ ഘടന മൊത്തം മാറുന്ന ഒരു അവസ്ഥയാണ്, ഇമ്മ്യൂണിറ്റി മുതലെല്ലാം മാറുന്ന ഒരു അവസ്ഥയാണ് ഗർഭ ഉണ്ടാകുന്ന അവസ്ഥ. അഥവാ ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലെവലിലും ഒരു മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ചില ഗർഭിണികൾക്ക് പ്രമേഹമുണ്ടാകുന്നു, അതുപോലെ തന്നെ ആസ്മയുണ്ടാകുന്നു, ചിലർക്ക് പ്രഷർ ഉണ്ടാകുന്നു. ഇതെല്ലാം ഗർഭാവസ്ഥയുടെ ഒരു കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് അസുഖമുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഗർഭിണിയാകുകയാണെങ്കിൽ അവർക്ക് ആ അസുഖം ഗുരുതരമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അത് ഗർഭച്ഛിദ്രത്തിന് കാരണമാകാറുണ്ട്. അപ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? വാക്സിൻ എടുക്കുന്നത് കൊണ്ടല്ല ഗർഭച്ഛിദ്രം ഉണ്ടാകുന്നത്. ഗർഭച്ഛിദ്രം ഉണ്ടാകുന്നത് കോവിഡ് രോഗത്തിൻ്റെ തനതായ പ്രവർത്തനം മൂലമാണ്. അഥവാ ആ കോവിഡ് രോഗം, നമ്മളെ ബാധിക്കുന്ന കോവിഡ് രോഗം ഗർഭസ്ഥാവസ്ഥയിലാണെങ്കിൽ ആ രോഗിയെ കൂടുതലായി ബാധിക്കുന്നു, ഗർഭസ്ഥ ശിശുവിനെയും ബാധിക്കുന്നു. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ഇത് പോകുന്നു. അതുകൊണ്ട് അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്ലാസൻ്റൽ ബാരിയറൊക്കെ കുറേയൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. എന്നിരുന്നാലും ശരി, അമ്മയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടിയെ അത് ബാധിക്കുകയും അബോർഷനിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ലളിതമായി പറയട്ടെ, കോവിഡ് വാക്സിൻ എടുക്കുന്നത് കൊണ്ട് ഗർഭച്ഛിദ്രം ഉണ്ടാകുകയല്ല, കോവിഡ് വാക്സിൻ എടുക്കാതെ കോവിഡ് രോഗം പിടിപെടുകയാണെങ്കിൽ ഗർഭച്ഛിദ്രം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ വന്ധ്യത ചികിത്സയ്ക്ക് വിധേയരാകുന്ന എല്ലാ വ്യക്തികളും അഥവാ ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്ന നവദമ്പതികളെല്ലാവരും വാക്സിൻ എടുക്കുകയാണ് വേണ്ടത്. വാക്സിൻ്റെ കുഴപ്പം കൊണ്ട് ഒരിക്കലും ഗർഭച്ഛിദ്രം ഉണ്ടാകുകയില്ല എന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. നന്ദി, നമസ്കാരം.